ഹായ് കൂട്ടുകാരെ, അപ്പം നമ്മളറിയാണ്ട് ഞങ്ങളിവിടെ ഇല്ലാത്ത സമയത്ത് ഏട്ടൻ ഇവിടെ ഒരാളെ കയറ്റി താമസിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളോട് അനുവാദം ചോദിക്കാതെയാണ് ഇതൊക്കെ ചെയ്തെന്ന്. ഞങ്ങളോട് ചെയ്തത് കൊടും ചതിയല്ലേ. ഹലോ, ചിത്രശില്പത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എടുത്തു വെച്ചിട്ട് ഞാൻ ഒന്ന് രണ്ടാഴ്ചയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കിയത് ഇപ്പോഴാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാമല്ലേ. പിന്നെ തമ്മനെയിൽ കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട കേട്ടോ. അപ്പം ഇവിടെ കയറ്റി താമസിച്ച ഫാമിലിയെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. പിന്നെ അന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ സിറ്റ് ഔട്ടാണ് കേട്ടോ ഇത് കാണണത്. ഇപ്പോൾ സിറ്റ് ഔട്ടിൽ ഒരാൾ വന്ന് കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിതാ വെക്കേഷൻ ടൈം 10 ദിവസം സ്കൂള് പൂട്ടിയപ്പോൾ വീട്ടിലേക്ക് പോയിരുന്നു കേട്ടോ. വീട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വെക്കേഷൻ കഴിഞ്ഞ് ഒരു 10 ദിവസം, കറക്റ്റ് 10 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നു കേട്ടോ. വീട്ടിൽ നിന്ന് വന്നപ്പോഴേക്കും ഇതാ ഒരാൾ ഇവിടെ താമസം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രണ്ട് കുരുവികളാണ് കേട്ടോ ഇവിടെ താമസം തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവരുടേതായ രീതിയിൽ നല്ല പെർഫെക്ഷനോടുകൂടി അടിപൊളി ഒരു കുഞ്ഞു കൂടുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കൂട്ടിൽ കുഞ്ഞുങ്ങൾ ഉണ്ടോയെന്ന് അറിയാനും അതേപോലെ തന്നെ മുട്ടട്ടുണ്ടോയെന്ന് അറിയാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൂളൊക്കെ വെച്ചിട്ട് കയറിയിട്ട് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ അതിൽ രണ്ട് കുഞ്ഞു മുട്ട കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, രണ്ട് മുട്ട തന്നെ ഉള്ളൂ. അത് പിന്നെ അതുമല്ല, പണ്ടും ഇതേപോലെ തന്നെ ഈ ഒരു സ്ഥലത്ത് തന്നെ കുരുവി വന്ന് കൂട് കൂട്ടിയിട്ട് അതിന് മുട്ടിട്ട് രണ്ട് കുഞ്ഞ കുരുവി കുഞ്ഞുങ്ങൾ ഉണ്ടായപ്പോൾ അവർ പറന്നുപോയി കേട്ടോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടാമത്തെ തവണയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ ഇതാ ഒരു വയറിങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വയറിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഒരു വയറും കൂടി ഉണ്ട്, മഞ്ഞ വയറ്. അത് നമ്മുടെ അരോണ ഫിഷിന് ലൈറ്റും അതിൻ്റെ മോട്ടർ ഓക്സിജൻ മോട്ടറൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ആ ഒരു വയറിൽ. പിന്നെ കുരുവികൾക്ക് ഒരു പേടിയില്ല കേട്ടോ. നമ്മളവിടെ ആ സോഫയിൽ ഇരിക്കുന്നുണ്ട് വെച്ചാൽ അവരുടെ വീടാണെന്നുള്ള ഒരു വിചാരത്തിൽ അവർ കളിക്കുകയും പറക്കുകയും അതിൽ വന്നിരിക്കുകയും ഒക്കെ ചെയ്യും കേട്ടോ. കണ്ടോ, അങ്ങനെ പറന്ന് കളിക്കുകയാണ്. പിന്നെ അതുമല്ല, നല്ലൊരു സേഫായ സ്ഥലത്ത് തന്നെയാണ് അവർ കൂടുണ്ടാക്കിയിട്ട് അതിലൊരു മുട്ടിട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. കണ്ടോ, ഒരു കുരുവിയാടെ ഇരിക്കുക തോന്നുന്നു, കൊക്ക് മാത്രം ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു നല്ലൊരു ഫീലാണ് കേട്ടോ. പിന്നെ ഒരു കുരുവി എപ്പോഴും അതിലുണ്ടാവാറുണ്ട് കേട്ടോ. ആടെ ഇരിക്കുകയാണ്, പെൺകുരുവിയാണ് തോന്നുന്നു. പിന്നെ അതിൻ്റെ ആ ആൺകുരുവി എപ്പോഴും അതിന് വന്നിട്ട് ഇങ്ങനെ കൊക്കിലിങ്ങനെ ഭക്ഷണം കൊത്തിയിട്ട് കൊളുന്ന് കൊടുക്കുക തോന്നുന്നു കേട്ടോ. സിറ്റ് ഔട്ടിൽ ഗ്രില്ലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെയാണ് ആ കുരുവികൾ അങ്ങടും ഇങ്ങടും പാറി കളിക്കുകയൊക്കെ ചെയ്യണത്. അപ്പോൾ അവർക്ക് എപ്പോൾ വേണച്ചാൽ വന്നിരിക്കുകയും അതേപോലെ തന്നെ തിരിച്ചു പോവുകയും ഒക്കെ ചെയ്യുക കേട്ടോ. പിന്നെ അതാ ആ മുട്ട വിരിഞ്ഞിട്ടുള്ളൊരു കുഞ്ഞുങ്ങളെ കാണിച്ചിട്ടൊരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം.